കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കോഴിക്കോട്ടെ സർക്കാർ ഓട്ടിസം സെൻറ്റർ അതിൻ്റെ ഒരു പ്രതിസന്ധിയെക്കുറിച്ചും പരാധീനതകളെക്കുറിച്ചുമൊക്കെ നമ്മൾ തത്സമയം റിപ്പോർട്ടറിലൂടെയും പങ്കുവച്ചിരുന്നു. പക്ഷേ അതാ ഇപ്പോൾ ആ സെൻറ്റർ നവീകരിക്കപ്പെടുകയാണ്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ഒരു പുതിയ രൂപത്തിൽ ആ സെൻറ്റർ കൈമാറാൻ പോവുകയാണ്. ഓട്ടിസം സെൻറ്റർ അടച്ചുപൂട്ടിയതിൻ്റെ പ്രതിസന്ധി മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഈ നടപടികളൊക്കെ ഉണ്ടായത്. ഒരു ആറുമാസം കൊണ്ട് നവീകരിക്കാവുന്ന ഒരു സാധനം ഒന്ന് ഒരു വർഷവും നാലാമത്തെ മാസമാണ് ഈ നവീകരണത്തിന് അടച്ചിട്ട്. ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ കിട്ടേണ്ടത് ആ പ്രായത്തിൽ തന്നെ കിട്ടണല്ലോ മക്കൾക്ക്. അപ്പൊ അത് കിട്ടാതെ ഇപ്പൊ ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോവല്ലേ. മാതൃഭൂമി ന്യൂസിലൂടെ ഈ വിഷമങ്ങൾ പങ്കുവച്ച അമ്മമാരുടെ കണ്ണീരിന് ഒരു അറുതിയായിരിക്കുന്നു, ഒരു ഫലം കണ്ടിരിക്കുന്നു. അതിവേഗത്തിലാണ് നടപടികൾ ഉണ്ടായത്. പണികൾ പുനരാരംഭിച്ചു. ഇപ്പോഴിതാ തെളിഞ്ഞിരിക്കുന്നു. കുറച്ച് താമസിച്ചാലും അവിടെ എത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൂർണ്ണ സംതൃപ്തി നൽകുന്ന, മാത്രമല്ല ഈ കുട്ടികളോടൊപ്പം വന്ന് അവിടെ കുറേ സമയം വെറുതെ ചിലവഴിക്കേണ്ടി വരുന്ന രക്ഷിതാക്കൾക്ക് അമ്മമാർക്ക് പ്രത്യേകിച്ചും തയ്യലൊക്കെ പോലെയുള്ള ചില സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതിലുള്ള അവരുടെ ഒരു ചെറിയ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ തൊഴിലിനുള്ള സൗകര്യം കൂടി ഒരുക്കുന്ന രീതിയിൽ കൂടി അതിനെ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇനി സെൻറ്ററിൻ്റെ പുറത്ത് നല്ലൊരു പാർക്ക് കൂടി സ്ഥാപിക്കാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് എളമരം കരീം എം പിയുടെ ഫണ്ടിൽ നിന്ന് നൽകാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു ഓട്ടിസം സെൻ്റർ ആയിരിക്കും നമ്മുടെ നടക്കാവിൽ. വിപിൻ, ആ സെന്ററിന്റെ രണ്ടവസ്ഥയും കണ്ട വിപിൻ, ആ സന്തോഷം എന്ന് പറയും. ദിവീഷ്, ചില വാർത്തകൾക്കുണ്ടാവുന്ന ഇമ്പാക്റ്റ് നൽകുന്ന തൃപ്തി ചെറുതല്ല. ഇന്നിപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷം ചില അമ്മമാരൊക്കെ വിളിച്ചാൽ എപ്പോഴാണ് ഇത് തുറക്കുക, അവിടെ ഇനിയിപ്പോൾ എന്ന് കുട്ടികളെ പറഞ്ഞയക്കാൻ സാധിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു മനസ്സ് നിറയലാണ്. കാരണം ആ അവിടെ കാടുമൂടി കിടക്കുന്ന ആ കെട്ടിടം ഇപ്പോഴും കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഫണ്ടിൻ്റെ ചില അപര്യാപ്തതകൾ അല്ലെങ്കിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളിലൊക്കെ തട്ടിയാണ് അതിൻ്റെ നവീകരണം ഏകദേശം ഒന്നര വർഷത്തോളം നീണ്ടുപോയത്. അപ്പോൾ ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം ആ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഒപ്പം തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എയുടെ ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നവീകരണം പൂർത്തിയായിരിക്കുന്നത്. പുതിയ ടൈൽസും അതേപോലെ തന്നെ വൈദ്യുതീകരണവും എല്ലാം പൂർത്തിയായി. ഇനി അവിടേക്ക് ആധുനികമായിട്ടുള്ള മെഷീനും കൂടി വരുന്നതോടുകൂടി ആ സെൻറ്റർ സജീവമായി തന്നെ പ്രവർത്തിച്ച് തുടങ്ങും. ഒപ്പം പൂന്തോട്ടം ഒരുക്കുക എന്നുള്ളതും അതുപോലെ അവിടെ എത്തുന്ന അമ്മമാർക്കൊരു സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് കൂടി ആ ലക്ഷ്യത്തിൽ ഉണ്ട്. അപ്പോൾ നമുക്കും അതിലൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ഇതിനു വേണ്ടി ഈ ഫണ്ട് ഇറക്കുന്ന അല്ലെങ്കിൽ ആസ്തി വികസന ഫണ്ടൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും അതിൻ്റെ എല്ലാ നന്ദിയും സന്തോഷവും നമ്മൾ കൂടി പങ്കുവയ്ക്കുകയാണ്. കാരണം ഈ അമ്മമാർക്കുണ്ടാകുന്ന വിഷമം ആ അമ്മ തന്നെ പറയുന്ന പോലെ ഓരോ സമയത്ത് കിട്ടേണ്ട, ഓരോ കാലത്ത് കിട്ടേണ്ട ആ ഒരു ചികിത്സയും ആ ട്രെയിനിങ്ങും ആ സമയത്ത് തന്നെ കിട്ടണം. അത് വൈകിപ്പോവുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഒന്നാണ്ട്. പല കുട്ടികൾക്കും ഇനി അതൊരു വലിയ മുന്നേറ്റമാകാൻ ഈ വലിയ ഓട്ടിസം സെൻറ്ററിന് സാധിക്കട്ടെ, ആദ്യത്തെ ഓട്ടിസം സെൻറ്ററിന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം. ശരിയാണ്. ഏതൊക്കെ വാർത്താ കോലാഹലങ്ങൾക്കിടയും മനുഷ്യൻ്റെ കണ്ണീരിന് അത് തുടയ്ക്കാനുള്ള ഒരു ഉദ്യമമാണ് ഓരോ മാധ്യമവും കൊണ്ടുപോകുന്നത്. മാതൃഭൂമിയും അത് ചേർത്ത് പിടിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ് ഇവിടെ പങ്കുവച്ചത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.